മുമ്പ് ഒരു ഹോട്ടലിൽ നിന്ന് ഷവർമ കഴിച്ചതിന് ശേഷം കഴിഞ്ഞ വർഷം ഒരു കുട്ടി മരിച്ചു. ആ കുട്ടി മരിച്ചതിന് ശേഷം അത് കോടതി സ്വമേധയാ കേസെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ കോടതി സ്വമേധയാ കേസെടുത്തതിന് ശേഷം ഭക്ഷ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി എന്തൊക്കെ രീതിയിലുള്ള മുൻകരുതലുകളാണ് നടത്തുന്നത്, ഈ ഹൈജീനിക്കായിട്ടുള്ള സറൗണ്ടിങ്സ് ഒക്കെ എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് സർക്കാർ ഒരുക്കാനായിട്ട് ശ്രമിക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കോടതി സർക്കാരിനോട് അതിൻ്റെ വിശദീകരണം ആരാഞ്ഞിരുന്നു. അക്കാര്യത്തിൽ സർക്കാർ കൊടുത്തിരിക്കുന്ന വിശദീകരണം എന്താണ് എന്ന് എനിക്കറിയില്ല. പക്ഷെ നമുക്കൊക്കെ ഊഹിക്കാൻ പറ്റുന്നത് പോലെയുള്ള ചില കറക്റ്റീവ് മെഷേഴ്സ് അവിടെ പറഞ്ഞിട്ടുണ്ടാകാം. പക്ഷെ ആ കാര്യത്തിൽ സർക്കാർ അല്പമെങ്കിലും ആത്മാർത്ഥത കാണിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ ഈ അടുത്തിടെയായിട്ട് നമ്മൾ കേൾക്കുന്ന മരണങ്ങളും മറ്റ് ഭക്ഷ്യവിഷബാധ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന കേസുകളും ഒന്നും തന്നെ ഉണ്ടാകുമായിരുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. നമ്മളിവിടെ കാണുന്ന ഒരു ട്രെൻഡുണ്ട്. ആ ട്രെൻഡ് എന്ന് പറയുന്നത് ഇപ്പോൾ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന് പറയുന്ന രീതിയിലത്തേക്ക് വരുന്ന ഒരു ട്രെൻഡ്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ പരാതി ഉണ്ടാകുന്ന സമയത്ത് ഒരു കൂട്ടപരിശോധന എന്ന രീതിയിലാണ്. ഇപ്പോൾ പലപ്പോഴും ഈ ഭക്ഷ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ഉദ്യോഗസ്ഥരോടൊക്കെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ജില്ലാതലത്തിലായിക്കോട്ടെ സംസ്ഥാന തലത്തിലായിക്കോട്ടെ ആൾക്കാരൊക്കെ നമ്മളോട് പറയുന്ന ചില ന്യായങ്ങളുണ്ട്. അതിലൊന്ന് അണ്ടർ സ്റ്റാഫ്ഡ് ആണ്, അവർക്ക് മറ്റ് പല ജോലികളുണ്ട്, അപ്പോൾ അതിനിടയ്ക്കാണ് ഇത് ചെയ്യുന്നത്. ഇവരുടെ മാത്രം കൺട്രോളിലല്ല, ഇവർ സാമ്പിൾ എടുത്തതിന് ശേഷം ടെസ്റ്റിന് അയക്കുന്നത് മറ്റ് സ്ഥലങ്ങളിലേക്കാണ്. ഇങ്ങനെ പല പല രീതിയിലുള്ള ന്യായങ്ങൾ ഇവർ പറയും. പക്ഷെ അത്തരത്തിലുള്ള യാതൊരു വിധത്തിലുള്ള ന്യായങ്ങൾക്കും യാതൊരു വിധത്തിലുള്ള സ്കോപ്പും ഇല്ലാത്ത രീതിയിലാണ് ഒരു മരണം റിപ്പോർട്ട് ചെയ്ത് കഴിയുന്ന സമയത്ത് പെട്ടെന്ന് ഈ കുംഭകർണ സേവയൊക്കെ കഴിഞ്ഞിട്ട് ഉണർന്ന് ഇവർ പ്രവർത്തിക്കുന്നത് കാണുക. അപ്പോൾ ഇപ്പോൾ കാണിക്കുന്ന ഈ ഒരു മരണം റിപ്പോർട്ട് ചെയ്തതിന് ശേഷം കാണിക്കുന്ന ആ ഒരു വീരശൂര പരാക്രമമൊക്കെ കൃത്യമായ സമയത്ത് കൃത്യമായ ഇടവേളകളിൽ ഇവർ കാണിച്ചിരുന്നുവെങ്കിലും ശക്തമായ നടപടികൾ സ്വീകരിച്ചിരുന്നുവെങ്കിലും ഇത്തരത്തിലുള്ള വളരെ ദാരുണമായിട്ടുള്ള മരണങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഭക്ഷ്യ സുരക്ഷാ വകുപ്പ്, നമ്മുടെ മന്ത്രി, ഇവരൊക്കെ ഈ വിഷയത്തിൽ ശരിയായ രീതിയിൽ ഇടപെടണമെങ്കിൽ ഒരു മരണമെങ്കിലും ഉണ്ടാകണം എന്ന രീതിയിലത്തേക്കുള്ള ഒരു കീഴ്വഴക്കം നമുക്കിവിടെ കുറേ കാലമായിട്ട് കാണാം. അത് തീരെ ആശാവഹമായിട്ടുള്ള ഒരു കാര്യമല്ല. ഇപ്പം ഇതിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ശുചിത്വം ഉറപ്പാക്കാനുള്ള നടപടികൾ എന്തൊക്കെയാണ്, കോടതി ഇതൊക്കെ കോടതി അറിയിക്കണം എന്നൊക്കെയാണ് കോടതി പറഞ്ഞിരുന്ന സമയത്ത് സർക്കാർ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകാം. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഭക്ഷ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് തന്നെ വന്നിരിക്കുന്ന ചില പ്രഖ്യാപനങ്ങളും കാര്യങ്ങളും ഒക്കെ നോക്കൂ. ഈ അപ്രതീക്ഷിതമായിട്ടുള്ള ഭക്ഷ്യ സുരക്ഷാ പരിശോധന, അതിന് സംസ്ഥാന തലത്തിൽ ഒരു പ്രത്യേക ടാസ്ക് ഫോഴ്സ് ഉണ്ടാക്കുമെന്നാണ്. അപ്പോൾ ഈ ടാസ്ക് ഫോഴ്സ് ഉണ്ടായാലും ഇല്ലെങ്കിലും കൃത്യമായ രീതിയിൽ ഇവിടെ ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷൻ, അത് ഒരു എന്താ പറയുന്നത്, ഇപ്പോൾ ഒരു സ്ഥലത്ത് അഡ്വാൻസ് നോട്ടീസ് കൊടുക്കാതെ പെട്ടെന്ന് ചെന്ന് ഒരു സർപ്രൈസ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു പരിശോധന നടത്താനായിട്ട് എക്വിപ്ഡ് ആയിട്ടുള്ള, അതിന് അധികാരമുള്ള കുറേ അധികം ആൾക്കാർ ഇവിടെ പല വകുപ്പുകളുടെ പേരിലൊക്കെ ഇവിടെ ഉണ്ട് എന്ന് നമുക്കറിയാം. പക്ഷേ അപ്പോൾ തന്നെ പറയുകയാണ്, ഈ പഴയ വീഞ്ഞിനെ പുതിയ കുപ്പിയിൽ അവതരിപ്പിക്കുന്നു എന്ന് പറയുന്നത് പോലെ മുൻകൂട്ടി നോട്ടീസ് നൽകാതെ ഭക്ഷ്യ സുരക്ഷാ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് സംസ്ഥാന വ്യാപകമായിട്ടുള്ള ടാസ്ക് ഫോഴ്സ് ഉണ്ടാക്കുന്നു എന്ന്. അപ്പോൾ നിലവിലുള്ള സംവിധാനം എന്തുകൊണ്ടാണ് കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കാത്തത് എന്ന് പറയാനുള്ള ഉത്തരവാദിത്തം അതിന് മുൻപായിട്ട് മന്ത്രി നിറവേറ്റിയിരിക്കണം. അത് നമുക്ക് അക്കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള അറിയിപ്പുമില്ല. ഇനി മറ്റൊന്ന്, ഈ മുൻകൂട്ടി അറിയിക്കാതെയുള്ള പരിശോധനകൾ ഉറപ്പുവരുത്തണമെന്ന് പറയുമ്പോൾ മുൻകൂട്ടി അറിയിച്ചിട്ടൊരു പരിശോധനയുണ്ടോ? മുൻകൂട്ടി അറിയിച്ചിട്ടൊരു പരിശോധന നടത്തുകയാണെങ്കിൽ അതിൻ്റെ ഇഫക്റ്റ് എന്താണ്? അപ്പോൾ ആ രീതിയിലുള്ള പരിശോധനകൾ കൂടി ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു എന്ന രീതിയിലുള്ള ഒരു, അത് ആരെയും ഞെട്ടിപ്പിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അത്തരത്തിലുള്ള ചില സത്യങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്, ആ രീതിയിലുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ദേശാഭിമാനി തന്നെ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്ന ഒരു കണക്കനുസരിച്ച് 2019 18,845 പരിശോധനകൾ, 2020 23,892, 2021 21,225, ജൂലൈ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ ഇത്രയും പരിശോധനകൾ, ഏതാണ്ട് 500,000 പരിശോധനകൾ ഇവിടെ നടന്നിട്ടുണ്ട് ഈ കഴിഞ്ഞ 6 മാസത്തിൽ എന്നൊക്കെയുള്ള ചില കണക്കുകളുണ്ട്. ഇതിൽ എത്ര കടകൾ അടപ്പിച്ചിട്ടുണ്ട്, 2019 45, 20 39, 21 61 എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കണക്കുകളുണ്ട്. കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ 149 സ്ഥാപനങ്ങൾ അടപ്പിച്ചിട്ടുണ്ട് തുടങ്ങിയ വളരെ, നമുക്ക് പെട്ടെന്ന് നോക്കുന്ന സമയത്ത് ഈ വകുപ്പൊക്കെ വളരെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് തോന്നുന്ന രീതിയിലുള്ള ചില കണക്കുകളുണ്ട്. പക്ഷേ ഈ കണക്കുകൾക്ക് അപ്പുറത്തേക്കുള്ള മറ്റ് ചില കാര്യങ്ങൾ കൂടി പൊതുജനത്തിന് അറിയാനുള്ള താല്പര്യമുണ്ട്. ഈ അടച്ചതിൽ എത്ര എണ്ണം വീണ്ടും തുറന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് സർക്കാർ എങ്ങും പറയുന്നതായിട്ട് ഞാൻ കാണുന്നില്ല. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കംപ്ലയിൻറ്റ് എല്ലാ ഭാഗത്തു നിന്നും എല്ലാ ജില്ലകളിൽ നിന്നും ഉണ്ടാകുന്നത് റിപ്പീറ്റ് ഒഫൻഡേഴ്സ് എന്ന് പറയാവുന്ന ചില ഹോട്ടലുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്, ചില റെസ്റ്റോറൻറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇത് അടപ്പിക്കുക, അടപ്പിക്കുന്ന സമയത്ത് വളരെ ചെറിയ രീതിയിലുള്ള ചില ഫൈനും കാര്യങ്ങളുമൊക്കെ അടയ്ക്കുക, കുറച്ച് ദിവസത്തേക്കൊക്കെ പൂട്ടിയിട്ടതിന് ശേഷം വീണ്ടും
പല പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അതിൽ ഒരുപക്ഷെ മാനുഷിക പരിഗണനയൊക്കെ ഉൾപ്പെടുത്തി പല ആൾക്കാരുടെ ജോലിയാണ് എന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞേക്കാം. ഇതെല്ലാം ചേർത്തുകൊണ്ട് ഇവരെ ഏതോ ഒരു സുപ്രഭാതത്തിൽ വീണ്ടും തുറന്ന് പ്രവർത്തിക്കുന്നു. ഈ പറയുന്ന കുറ്റം പറയുന്ന നാട്ടുകാർ തന്നെ വീണ്ടും അവിടെ പോയി ഭക്ഷണം കഴിക്കുന്നു. ഇതൊക്കെ പെട്ടെന്ന് ആൾക്കാർ ഇങ്ങനെ ഒരു ഷോർട്ട് ടൈം മെമ്മറി ലോസ് ഉള്ളതുപോലെ ഈ സംഭവങ്ങളെല്ലാം മാറുന്നതിന് ശേഷം ഇവർ വീണ്ടും ആൾക്കാർ ബിസിനസ് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ എത്ര എണ്ണം അടച്ചു, എത്ര എണ്ണം തുറന്നു, അതിൽ റിപ്പീറ്റ് ഒഫൻഡേഴ്സ് എത്രയാണ്, മുൻപ് ഓരോ ഹോട്ടലുകളും എത്ര തവണ അടച്ചിട്ടുണ്ട്, അത് പിന്നീട് എത്ര തവണ തുറന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്, അതിനുള്ള പ്രവർത്തന അനുമതി അവർക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളായിരുന്നു അവരതിൽ ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടാകാം. മാൻഡേറ്ററി ആയിട്ട് ക്ലോസ് ചെയ്യേണ്ടുന്ന ഒരു ടേം ഉണ്ടാകാം. കുറേയധികം സർട്ടിഫിക്കേഷനോ കാര്യങ്ങളോ ഒക്കെ അവർ പുതുക്കിയിട്ടുണ്ടാകാം. ഫൈൻ അടച്ചിട്ടുണ്ടാകാം. ഈ രീതിയിലുള്ള കാര്യങ്ങളുടെ രേഖ, ഡീറ്റെയിൽസ് ഇതൊക്കെ പുറത്തു പറയാൻ സർക്കാർ ബാധ്യസ്ഥമാണ്. കാരണം ഈ സ്ഥാപനങ്ങൾ ആരും അവരുടെ ബിസിനസ്സിനെ ഓർത്തിട്ട് ഇത് ആൾക്കാരോട് പറയേണ്ടുന്ന കാര്യം അവർക്കില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് ചെയ്യേണ്ടതാണ്. രണ്ട്, ഈ റിപ്പീറ്റ് ഒഫൻഡേഴ്സിന്റെ കാര്യത്തിലെങ്കിലും ഇത് അവസാനിപ്പിക്കാനായിട്ടുള്ള ഒരു നിയമനിർമ്മാണം നടത്തുക എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും സർക്കാരിന്റെ കയ്യിലുള്ള കാര്യമാണ്. അതായത് ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ എന്തുകൊണ്ടാണ് ഈ രീതിയിലുള്ള ഭക്ഷ്യവിഷബാധ റിപ്പോർട്ട് ചെയ്യപ്പെടാത്തത്, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന അറബി ഭക്ഷണം ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന അറബ് രാജ്യങ്ങളിൽ പോലും വളരെ കണ്ണുപടച്ച് പോയി നമുക്ക് ഈ സാധനം വാങ്ങിക്കഴിക്കാം, യാതൊരു വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെയുള്ള നിയമം എന്ന് പറയുന്നത് വളരെ കർശനമായതുകൊണ്ടാണ്. നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന പോലെ 5000-25000 രൂപയൊന്നും അടച്ചതിന് ശേഷം വീണ്ടും ഈ ഇതെല്ലാം നമ്മുടെ ഇല്ല സിനിമയിൽ പറയുന്ന പോലെ എല്ലാം കോംപ്ലിമെൻസ് ആക്കിയതിനു ശേഷം വീണ്ടും തുറന്ന് പ്രവർത്തിക്കാനുള്ള സംവിധാനമൊന്നും അവിടെ ഇല്ല. അവൻ ചെയ്തു കഴിഞ്ഞാൽ അവൻ ആജീവനാന്തം ഒരുപക്ഷെ അകത്ത് കിടക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അങ്ങനെ റിപ്പീറ്റ് ഒഫൻഡേഴ്സിനെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് രീതിയിലുള്ള നിയമനിർമ്മാണം സർക്കാർ നടത്തി എന്നുള്ള ഒരു കാര്യം കൂടി പറയണം. അങ്ങനെയുള്ള ഒരു നിയമനിർമ്മാണവും ഇവിടെ നടത്തിയിട്ടില്ല. വളരെ ചെറുതായിട്ടുള്ള ഒരു പിഴ ഒടുക്കിയതിനു ശേഷം അവർക്ക് വീണ്ടും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടുന്നു. മറ്റൊരു കാര്യം പറയുന്നത് ഹോട്ടലുകളുടെ ഹൈജീൻ റേറ്റിംഗ് സംവിധാനം എന്ന രീതിയിലൊരു പുതിയ സംഭവം കൊണ്ടുവരുന്നു. ഒപ്പം പൊതുജനങ്ങൾക്ക് ഈ വിവരങ്ങൾ അറിയിക്കാനുള്ള ഒരു പോർട്ടൽ, നമ്മുടെ ഈ പോർട്ടൽ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പോർട്ടലുകളാണ്. നിങ്ങളുടെ റോഡിൽ കുഴിയുണ്ടോയെങ്കിൽ ആ സമയത്ത് നിങ്ങളൊരു വെബ്സൈറ്റ് എടുക്കുക, ഒരു ആപ്പ് എടുക്കുക, അല്ലെങ്കിൽ ഒരു പോർട്ടൽ എടുക്കുക, ആ പോർട്ടൽ വഴി റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ വീണ്ടും ചോദിക്കുന്നത്, നിങ്ങൾ ഉദ്യോഗസ്ഥർക്ക് എന്താണ് പണി? ഈ ഭക്ഷ്യവകുപ്പ് എന്ന് പറയുന്ന ഭക്ഷ്യസുരക്ഷാ വകുപ്പ് എന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് എന്താണ് പണി? നിങ്ങളുടെ പണി ഇതാണ് എങ്കിൽ, നിങ്ങൾ ഇത്തരത്തിലുള്ള ഭക്ഷ്യസുരക്ഷ എൻഷുർ ചെയ്യാനായിട്ടുള്ള മാർഗങ്ങളും നിയമങ്ങളും നിലവിലുണ്ട് എങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള ബുദ്ധിമുട്ട് എന്താണ് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ ഹോട്ടലുകളുടെ ഹൈജീൻ റേറ്റിംഗ് സംവിധാനം എന്നതിനോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ഹോട്ടലുകളുടെ മുന്നിൽ നിങ്ങൾ മാൻഡേറ്ററി ആയിട്ട് ഒരു ബോർഡ് പ്രദർശിപ്പിക്കുക. ഇപ്പോൾ ഹലാൽ സർട്ടിഫിക്കറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കാണാറുണ്ട്. ഈ ഫുഡ് സേഫ്റ്റി അതോറിറ്റി ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ FSSAI എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില സംഘടനകളൊക്കെ ഉണ്ടല്ലോ, ചില സംവിധാനങ്ങളുണ്ട്, അതിൻ്റെയൊക്കെ സർട്ടിഫിക്കേഷൻ, ഇങ്ങനെ പല കാര്യങ്ങളും ആൾക്കാരിങ്ങനെ പ്രദർശിപ്പിക്കാറുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഈ ഹോട്ടൽ തുറന്ന് പ്രവർത്തിച്ചതിന് ശേഷം, ഇന്ന സമയത്താണ് ഇത് തുറന്ന് പ്രവർത്തിച്ചത്, അതിനുശേഷം ഇത്ര തവണ ഇവിടെ ഇത്തരത്തിലുള്ള റെയ്ഡുകൾ ഉണ്ടായിട്ടുണ്ട്, ഇത്ര തവണ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്, ഇത്ര തവണ ഇത് അടച്ചിട്ടുണ്ട്, അടച്ചതിന് ശേഷം ഇത്ര തവണ തുറന്നിട്ടുണ്ട് എന്ന് വളരെ കൃത്യമായിട്ട് കാണത്തക്ക രീതിയിൽ ഒരു വളരെ കൃത്യമായിട്ടുള്ള ഡയമെൻഷൻ പറഞ്ഞു വലുതായിട്ടുള്ള ഒരു ഡിസ്പ്ലേ ബോർഡ് അവിടെ ഉണ്ടെങ്കിൽ പാവപ്പെട്ട ഇതിൻ്റെ പഴയ ഹിസ്റ്ററി ഒന്നും അറിയാത്ത ആൾക്കാർക്കെങ്കിലും അവിടെ പ്രവേശിക്കുന്ന സമയത്ത് ഇത് കണ്ട് തിരിച്ചു പോകാനുള്ള ഒരു സംവിധാനം ഉണ്ടാകും. ഈ സംവിധാനം ഞാൻ പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇത് ചെയ്യാൻ കഴിയാതിരിക്കുന്ന കാര്യമൊന്നുമില്ല, അത് ബിസിനസ് ഇല്ലാതെയാക്കുന്ന സംവിധാനം എന്നൊരു രീതിയിലൊന്നും പറയേണ്ടത് കാര്യമില്ല. കാരണം നമ്മുടെ ഈ വിവരാവകാശ നിയമം അനുസരിച്ച് എല്ലാ സ്ഥലങ്ങളിലും ബാങ്കുകളിലും മറ്റ് സ്ഥാപനങ്ങളിലും എല്ലാം തന്നെ ഈ എസ്കലേഷൻ മെട്രിക്സ് എന്താണ് എന്നുള്ളത് പ്രദർശിപ്പിക്കണമെന്നുണ്ട്. അതേപോലെ ഇതിൽ എസ്കലേഷൻ മെട്രിക്സ് ഒന്നും പറഞ്ഞില്ല എങ്കിലും, ഇവർ ഈ പറയുന്നത് പോലെ പൊതുജനങ്ങൾക്ക് പോർട്ടലൊന്നും കൊടുത്തില്ല എങ്കിലും, വളരെ കൃത്യമായിട്ട് ഒരു മാസ സമയത്തിനകത്ത് ഈ ഇൻഫർമേഷൻ അവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കണം എല്ലാ ഹോട്ടലുകളും എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും നേരത്തെ ഈ ശ്യാം എന്നോട് ചോദിച്ചാൽ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന് പറയുന്ന കാര്യം കുറച്ചുകൂടി കാര്യക്ഷമമായിട്ട് തങ്ങളുടെ ആരോഗ്യത്തിൻ്റെ തങ്ങളുടെ ജീവന്റെ കാര്യത്തിലുള്ള തീരുമാനം, ആ തീരുമാനമെടുക്കാൻ സാധാരണക്കാർക്ക് കഴിയാവുന്ന ഒരു സംവിധാനം ഉണ്ടാകും. ഏറ്റവും മിനിമം സർക്കാർ അത്രയെങ്കിലും ചെയ്യുക എന്നുള്ളതാണ് ഈ വിഷയത്തിൽ.